വിവാഹ ശേഷം മറ്റൊരാളെ പ്രണയിക്കുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? അതെങ്ങനെയാ? നിങ്ങൾക്ക് പോയാൽ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അവര് പോയി ഞാൻ സമ്മതിക്കില്ല. എന്ത് മലയാളത്തിൽ പറയട്ടെ, അത് ഞാൻ പറയട്ടെ, തോന്നാം തോന്നി. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം അൽത്വാഫ് വ്ളോഗ്സിലേക്ക്. കൂടുതലുള്ള ഞാൻ അൽത്വാഫ് ആണ്. ഇപ്പൊ നമ്മളൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ, വെറൈറ്റി ഒന്നും അല്ല, ഇതിന് മുമ്പ് പലരും ചോദിച്ചാണ്, പക്ഷെ നമ്മുടെ ചാനലിൽ വരുമ്പോൾ ഇത് വെറൈറ്റിയാ. പ്രണയിക്കുന്നത് പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? ജിത്തു, നിന്റെ അഭിപ്രായം എന്താടാ? പ്രണയം വളരെ സൂപ്പർ ആണല്ലേ, പക്ഷേ വിവാഹ ശേഷം പ്രണയിക്കുന്നതോ വിവാഹ ശേഷം വേറൊരാളെ പ്രണയിക്കുന്നതോ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ബോക്സിലിട്. നമ്മൾ യൂത്തമാരുടെ അടുത്തല്ല നമുക്ക് ചോദിക്കാൻ പോവാണ്, ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഒരാളോട് പ്രണയം തോന്നുന്ന തെറ്റാണോ? അല്ല, തെറ്റല്ല. ഇഷ്ടം തോന്നുന്ന തെറ്റാണോ? അല്ല, തെറ്റല്ല. അനുരാഗം തോന്നുന്ന തെറ്റാണോ? തെറ്റല്ല, തെറ്റല്ല. അപ്പൊ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞു, ഒരാളോട് പ്രണയം തോന്നുന്നു, തെറ്റാണോ? തെറ്റല്ല. അപ്പൊ നമുക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ വേറൊരാളോട് പ്രണയം തോന്നിയ തെറ്റല്ല? തെറ്റല്ല. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ആളോട് ചതിയല്ലേ? നമുക്ക് ഇപ്പോ വേറൊരാളോട് അങ്ങനെ ഒരു സ്നേഹം തോന്നുവാണെങ്കിൽ കൂടെ ഉള്ള ആളോട് അത് നിന്നു എന്തായെന്നല്ലേ അർത്ഥം? അല്ല, എന്റെ ആയില്ല, കല്യാണം കഴിച്ചായിരുന്നു. കല്യാണം കഴിച്ചാൽ നമുക്ക് ജീവിതകാലം മൊത്തം അത് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ ആ സ്നേഹം നിന്നു കഴിഞ്ഞാൽ നമുക്ക് അയാളെ അറിയാതെ നമ്മൾ വേറൊരാളെ സ്നേഹിക്കുക? അറിയാതെ ചെയ്യരുത്, ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറൊരാളെ സ്നേഹിക്കുക. ഇത് സ്റ്റോപ്പ് ഒന്നും അല്ല, നമ്മൾ കല്യാണം കഴിച്ച അയാൾ കൂടെ ഉണ്ട്, അയാൾ നിൽക്കുന്നു. ഇപ്പൊ നമ്മൾ വേറൊരു വഴി നമുക്ക് ഒരാളെ കണക്ഷൻ കിട്ടുന്നു, അയാളോട്ട് പ്രണയമാവുന്നു, കറങ്ങാൻ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഇതൊക്കെ ശരിയാണോ? ശരിയാണോന്ന് വെച്ചാൽ ലീഗലി ഡിവോഴ്സ് ചെയ്തിട്ട് അയാളോട് പോകും. ഡിവോഴ്സ് ഒന്നും ചെയ്യുന്നില്ല, അയാൾ കെട്ടിപ്പിടിച്ചിരിക്കും, വിടുന്നില്ല. ഇത് ഇത് പ്രണയിക്കാൻ പറ്റുമോ? ചില വൃത്തിയായിട്ടവരാണ് അവിഹിതം എന്നൊക്കെ പറയും. എന്റെ ഒരു ഒപ്പീനിയനിൽ അങ്ങനെ സ്നേഹം തോന്നുന്നത് തെറ്റൊന്നുമല്ല. അവിടെ നിക്കട്ടെ, നിക്കട്ടെ. പ്രണയിക്കുന്ന പറ്റി എന്താ അഭിപ്രായം? ഇനി വാ, ഇവിടെ വാ. വളരെ നല്ല അഭിപ്രായം, വളരെ നല്ലതാണ്. ഓക്കെ, പ്രണയം വേണം. ആ വേണം. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞിട്ട് വേറൊരാളെ പ്രണയിക്കുന്ന പറ്റി എന്താ അഭിപ്രായം? അതിനോട് വലിയ താല്പര്യം. അത് പ്രണയം വേണോ? നീ തന്നെ അല്ലേ പറഞ്ഞു രണ്ടും പ്രണയമല്ലേ? രണ്ടും പ്രണയം, പക്ഷെ രണ്ട് തരമാണല്ലോ. അത് എന്താ തരത്തിന്റെ വ്യത്യാസം? തരത്തിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോ അവിടെയും പ്രണയം, ഇവിടെയും പ്രണയം. നമ്മളൊരു കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിക്കുന്നു. അത് ഒന്നുകിൽ നമ്മുടെ ഇഷ്ടത്തിനായിരിക്കും. അതെ, നമ്മൾ ഈ പ്രേമിച്ച് തന്നെ കല്യാണം കഴിച്ചു, അതിനുശേഷം നമുക്ക് വേറൊരാളോട് പ്രണയം തോന്നുന്നു. പ്രണയമല്ലേ അത്? പ്രണയമല്ല അത്, ഒരാളെ ചതിക്കുന്നു, ഒരാളെ ചതിക്കുന്നില്ല. ഓക്കെ, നമ്മളപ്പോ കല്യാണത്തിന് മുമ്പ് നമ്മുടെ അച്ഛനെയും അമ്മയും ചതിച്ചിട്ടല്ലേ വേറൊരാളെ പ്രേമിക്കുന്നത്? അച്ഛനും അമ്മയും പറഞ്ഞിട്ടല്ലോ. അപ്പൊ അതും ചതിയല്ലേ? അതും ചതിയാണ്. അപ്പൊ അതും തെറ്റല്ലേ? അപ്പൊ അത് മാത്രം ശരി, അച്ഛനെ അമ്മയും ചതിക്കുന്നത് തെറ്റില്ല. ഇന്നലെ വന്ന് കണ്ട ഒരാളെ കെട്ടി ഒരാളെ ചതിക്കുക, അതിന് പ്രശ്നമില്ല. അപ്പൊ സിംഗിൾ ആയിട്ട് അടക്കണം, നമ്മൾ സിക്കിം ആയിട്ട്. അത് മതി, അത് മതി. നീ സിംഗിൾ ആതോ? തിരുവനന്തപുരത്തുനിന്ന് തിരുവനന്തപുരത്തിന്റെ സ്വന്തം ആർ ജെ ആന്റപ്പനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പ്രണയം എന്ന് പറയുന്ന വികാരത്തെ പറ്റിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം, ഞാനിപ്പോ പ്രണയിച്ചോണ്ടിരിക്കണ. അതെ, പ്രണയം നല്ലതാണ്, പിന്നെ നല്ലൊരു അടിപൊളി പ്രണയമാണ്. പ്രണയം ഒരു പ്രണയം പക്കാ തന്നെ. ആ, അതിലങ്ങനെ ഇപ്പൊ ഏതൊരു കാര്യത്തിനും നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടുന്ന പോലെ എങ്ങനെ ഇരിക്കുന്നുള്ളത് പോലെയാണ്. അപ്പൊ പ്രണയം പൊതുവെ പ്രണയം നല്ല പ്രണയിക്കുന്ന കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ് പ്രണയിക്കുന്നതിനെ പറ്റി. കല്യാണം കഴിഞ്ഞാൽ നമ്മൾ പ്രണയിക്കണമല്ലോ, പക്ഷെ അതേ ആളായാ മതി. വേറെ നല്ലതാണ്, അടിപൊളിയാണ്, പക്കാണ്. അതില് നമ്മളിതില് എന്നെ കുഴപ്പിക്കുമല്ലോ. എന്നാലും ഇതിലൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇപ്പൊ നമുക്ക് പറയുന്ന പോലെ ഇപ്പം ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മുടെ കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഈ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, വേറൊരാളിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുമ്പോൾ ഇപ്പൊ ബേസ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ഫോണ് വീഡിയോ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു നീഡിന് വേണ്ടി എടുക്കുന്ന സാധനം, ഇത് മീറ്റ് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ എന്തായാലും വേറെ ഫോണിലേക്ക് പോയില്ലേ? ചിലപ്പോൾ ആ ഫോൺ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും, ചിലർ മാത്രമല്ലേ എക്സ്ചേഞ്ച് ചെയ്യുള്ളൂ. ചിലത് നിൽക്കാം, ചിലത് നമ്മുടെ ഭാര്യ ഒരു ഫോണുമായിട്ട് കമ്പയർ ചെയ്യാം. കുട്ടി കേൾക്കുക കേട്ടോ, ആരാണെന്ന് മനസ്സിലായല്ലോ, കേട്ടോളാ കൊടുക്കുക. അല്ല, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാതെ വരുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിനെ അത് ബാധിക്കും. സോ അപ്പൊ മേ ബി ആൾക്കാർ അടുത്തേക്ക് പോകുന്നതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഉള്ള സമയത്ത് ഈ ഈ ആളോട് നമ്മളത് തുറന്ന് പറയേണ്ട ഒരു മാന്യത കാണിക്കണം. അങ്ങനെ കാണിക്കുവാണെങ്കിൽ അവർ നമ്മുടെ കൂടെ നിൽക്കുകയോ ഇല്ലയോ, നിൽക്കത്തില്ല, നിൽക്കാൻ അധികം ചാൻസ് ഇല്ലല്ലോ. വേറെ പ്രണയത്തിലേക്ക് പോകുമ്പോൾ കൂടെ ഉള്ള ആൾ നിൽക്കാനുള്ള ചാൻസ് വേറെ, അവർ വഴക്കിടത്തില്ലേ? ഉറപ്പായിട്ടും വഴക്കിടാനുള്ള ചാൻസും ഉണ്ട്, വഴക്കിടാതിരിക്കാനുള്ള ചാൻസും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അവർ നമ്മുടെ അടുത്ത് പറയും, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വേണം, ആ രീതി ഞാൻ നിന്നോളാം, നിങ്ങൾ വേറെ റിലേഷനിലേക്ക് പോകരുതെന്ന് പറയും. പക്ഷെ നമ്മളെ സംസാരത്തിൽ ഇവരുടെ നെഗറ്റീവ് കിടക്കുന്നുണ്ട്, മറ്റടുത്ത് പോവുകയും വേണം. അല്ലല്ല, അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ കോൺവെർസേഷൻസ് ഉണ്ടല്ലോ. മേ ബി ഈ പലപ്പോഴും ഈ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിരിയാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റൊരാളിലേക്ക് പോകാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പ് തന്നെയാണ്. ഈ ഗ്യാപ്പ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ മറ്റൊരാളിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഫോണിന് അപ്ഡേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറ്റേ സ്ഥാനത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഈ പ്രണയത്തെ പറ്റിട്ട് എന്താ അഭിപ്രായം? അവിടെ അല്ല, ഇവിടെ
നല്ലൊരു വികാരമാണ്. വളരെ നല്ല വികാരമാണ്. പ്രണയം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല, അത് പേഴ്സണൽ കാര്യമാണ്. ഓക്കെ, ഈ വിവാഹ ശേഷം മറ്റൊരാളെ പ്രണയിക്കുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? അതായത് പാർട്ട്ണർ കൺസെന്റോട് കൂടിയാണെങ്കിൽ, ഇല്ലാണ്ടാണെങ്കിൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ നോ, നോ അത് പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ പ്രണയം നല്ലതാണെന്ന്, ആദ്യം പറഞ്ഞായിരുന്നു, അതെന്താ അങ്ങനെ പറഞ്ഞു? എനിക്ക് പ്രണയം ഡിഫറെന്റ് ആയിട്ടുള്ള അവസ്ഥകൾ വരുമ്പോ മാറുമോ? പ്രണയത്തിന് ഒറ്റ പ്രണയമല്ലേ ഉള്ളൂ. നമുക്കിപ്പോ പാർട്ണർ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്ന തെറ്റല്ലല്ലോ, നമ്മുടെ മനസ്സ് അങ്ങ് തോന്നിപ്പോന്നല്ലോ ഒരു ആക്രാന്തം. Based on circumstances, situations, അനുസരിച്ചിട്ട് ആൾക്കാർ മാറും മാറും. ഓക്കെ, അപ്പൊ നമ്മള് ഈ കൂടുള്ള പാർട്ണറെ ചതിക്കുന്നത് കൊണ്ടല്ലേ വേറെടുത്ത് പ്രണയിക്കുന്നത് തെറ്റാന്ന് പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ പല പ്രണയത്തിലും അച്ഛനെ അമ്മയും ചതിച്ചിട്ടല്ലേ നമ്മൾ വേറൊരാളെ പ്രേമിക്കുന്നത്? അപ്പൊ അത് തെറ്റില്ല. അത് അച്ഛനമ്മക്ക് ഇഷ്ടമല്ല, അച്ഛനമ്മക്ക് ഇഷ്ടമില്ല, അങ്ങനെ നമ്മൾ പ്രേമിക്കാറുണ്ടല്ലോ വേറാളെ, അവരറിയാതെ. അപ്പൊ അവര് ചതിക്കുന്നില്ലേ? അവർക്ക് ഇഷ്ടമല്ല മക്കള് പ്രേമിക്കരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രേമിക്കാറില്ലേ ചിലര്? അപ്പൊ രണ്ടും സിറ്റുവേഷനും പ്രശ്നമാണ്. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നമ്മൾ പ്രണയിച്ച ഒരാളെ കല്യാണം, നമ്മളല്ല വേറെ രണ്ടുപേര്, നിങ്ങൾ വേറൊരാളോട് പ്രണയിച്ച് കല്യാണം കഴിച്ച് അയാൾ ഇതുപോലെ വേറെ പെണ്ണിന്റെ അടുത്ത് പോവാ, അത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ വേറെ പ്രണയിച്ചാലും പെൺകുട്ടിക്ക് വിഷയം ഒന്നുമില്ല, ചെറിയ പൊസസീവ്നെസ് ഉള്ളത് കൊണ്ട് സമ്മതിക്കില്ല. ആ സമ്മതിക്കത്തില്ല, അതെങ്ങനെ നിങ്ങൾക്ക് പോയാൽ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അവര് പോയാൽ സമ്മതിക്കില്ല. എന്താ മലയാളത്തിൽ പറയട്ടെ. അതിലിപ്പോ എനിക്ക് മനസ്സിലായെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, എന്റെ ഇതുവരെയുള്ള ജീവിതം വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം ആൾക്കാരിൽ നിന്ന് മാറി വ്യത്യാസമാണ്. ചിലര് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ മാറ്റം വരണം മാറ്റം വരണം പറയുന്ന സമയത്ത് മാറ്റം വരണം എന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ അടി കിട്ടിയാലും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ നേരിട്ടാലും ഇവർ പോലീസിന്റെ അടുത്തേക്ക് പോവാത്ത സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലോയിലെ അടുത്തേക്ക് പോവാത്ത സിറ്റുവേഷൻ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രണയിച്ചത് അവനെയാണ്, മരണം വരേക്കും അവന്റെ കൂടെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ട് എന്തെങ്കിലും രീതിയിൽ ബാഡ് ചെയ്താൽ പിരിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. സോ അപ്പൊ എനിക്ക് തോന്നിയത് ഇത് ഓരോ ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമാണ്. പക്ഷെ എപ്പോഴും മറ്റൊരാളുടെ ഒരു ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അവരുടെ ഒരു അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അതിപ്പോ എന്താണെങ്കിൽ. അപ്പം മറ്റൊരു ഇതിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ബേസ് ആയിട്ട് അവരോട് പറയുക എന്നുള്ളത് ഒരു കർട്ടസി ആണ്. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടാ നിൽക്കുന്നത്, ഒരു കുഴപ്പമില്ല അവരിൽ നിന്ന്. പക്ഷെ നമ്മുടെ മനസ്സൊന്ന് ചാഞ്ചാടി വേറൊരാളിലേക്ക് ഒരു നോട്ടം കൊണ്ട് ഒരു പ്രണയം തോന്നുന്നത് തെറ്റാണോ? പെട്ടെന്ന് ഒരു നോട്ടത്തിൽ നമുക്ക് ഇൻഫാക്ച്വേഷൻ, പ്രണയം എന്ന് പറയണ്ട, ഇൻഫാക്ച്വേഷൻ കുഴപ്പമില്ല, അത് തോന്നും. അല്ല ഞാൻ പറയട്ടെ, തോന്നാം ആ തോന്നാം തോന്നാം, എന്റെ പിന്നെ തോന്നാം, ആ തോന്നിയിട്ടുണ്ട്, ഇപ്പോഴും തോന്നി, കുറച്ച് മുമ്പേ തോന്നി. പ്രണയം വ്യത്യാസമുണ്ട്, ഇൻഫാക്ച്വേഷൻ വ്യത്യാസമുണ്ട്. നമുക്ക് ഒരാളെ കണ്ടിട്ട് ഇഷ്ടം തോന്നുന്നുണ്ട്. ഇപ്പോ ഞാൻ, എനിക്ക് ബൈക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, ഞാൻ എക്സാമ്പിൾ പറയാം, ബൈക്ക് ഭയങ്കര ഇഷ്ടം, ഹിമാലയനാണ്. അപ്പൊ ഈ ബൈക്കിനോട് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോലും ചില സമയത്ത് ഞാൻ ചില വണ്ടികൾ കാണുമ്പോൾ എനിക്കൊരു ഇഷ്ടം, ഐ മീൻ ഓ കൊള്ളാം എന്നൊരു തോന്നൽ തോന്നില്ലേ? തോന്നിയോ? പക്ഷെ എന്നാലും തോന്നും. ഇന്ന് ഇവിടെ ബീച്ചിൽ വന്നിട്ട് ശംഖ് മുഖത്ത് വന്നിട്ട് വേറെ ബൈക്ക് നിനക്ക് ഇഷ്ടമാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ബൈക്കുകൾ കാണാനുള്ള സമയം, അത് ഹിമാലയനകത്ത് തന്നെ വന്നത് കൊണ്ടല്ലേ? ഇവന്റെ ലക്ഷ്യം വേറെയാണ്, ഇവന്റെ ലക്ഷ്യം ഉറപ്പായിട്ട് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ഒരു കാര്യം ഞാൻ എപ്പോഴും മനസ്സിലായി, എന്റെ ഞാൻ പറയാറുള്ള ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് നമ്മൾ തൃപ്തിപ്പെടണം എന്ന് പറയില്ലേ, അതുപോലെ തന്നെ അതിനെ നന്നാക്കി എടുക്കാനും അല്ലെങ്കിൽ നന്നാക്കേണ്ടതാണെങ്കിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മളാണ് നന്നാവണമെങ്കിൽ നമ്മൾ നന്നാവണമല്ലോ, അതെ അത് വേണ്ട കാര്യമില്ലേ, വേണ്ട കാര്യം അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ, ഇൻഡിവിജ്വൽ ആയിട്ട് മാറി 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 വരും, അതേ ഉള്ളൂ. ഇവൻ എന്നെ കൊല്ലും, ബാക്കിയുള്ളതൊക്കെ എന്റെ കുടുംബം.